നാഗാലാൻഡിലെ സൂക്കോ വാലിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരെ കാണും, അതിന്റെ ബാക്കിയാണിത്. അപ്പൊ നമ്മൾ വന്ന വഴി ഇതാണ്. ജഖാമ എന്ന് പറയുന്ന വില്ലേജിൽ നിന്നാണ് നമ്മൾ ട്രക്ക് ചെയ്ത്, ദ ഹാർഡസ്റ്റ് വേ ആണ് നമ്മൾ ട്രക്ക് ചെയ്ത്. അവസാനം നമ്മൾ സൂക്കോ വാലിയിൽ വന്നു. അതുപോലെ ആൾട്ടർനേറ്റീവ് ട്രക്ക് എന്ന് പറഞ്ഞ രണ്ട് വഴിയുണ്ട് നമുക്ക് പോകാൻ. ഇതാണ് വിസ്വേമ എന്ന് പറയുന്ന വില്ലേജിൽ നിന്ന് വരുന്ന വഴി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും വരുന്നത് ഇതിലേയും തിരിച്ചു പോകുന്നത് ഇതിലേയായിരിക്കും. നമ്മൾ ഇതിലേ വന്നു, ഇതിലെ തന്നെ തിരിച്ചു പോകും, കാരണം നമ്മുടെ വണ്ടി ഉള്ളതുകൊണ്ട്. ഈ വഴി എടുക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരം തന്നെ തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ പാക്കേജുകളൊക്കെ ഇപ്പോഴും ഓൺ ആട്ടോ. ഇപ്പോൾ നമ്മളൊരു ടീമിനെ കണ്ടു, എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ് ചോദിച്ചു. ഞാൻ കേരളത്തിൽ നിന്നാണ് പറഞ്ഞപ്പോൾ അവരുടെ പാക്കേജിൽ ആരോ കേരളത്തിൽ നിന്ന് രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞു, അറിയത്തില്ല. നോക്കാം, നമുക്ക് എന്തായാലും സ്റ്റേ ചെയ്യുന്ന എല്ലാവരും അവിടെ ആയിരിക്കും. ക്യാമ്പിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾ ദേ സൂക്കു വാലിയിൽ എത്തി. സമയം ഉച്ചയാവുന്നുള്ള ഏകദേശം 3 മണിക്കൂർ ട്രക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ വന്നത്. ആ കുന്നിൻ്റെ പുറത്ത് നമുക്കൊരു ഗസ്റ്റ് ഹൗസ് കാണാം. ഒന്നല്ല, ഒന്നേ കൂടുതൽ ബിൽഡിംഗ് ഉണ്ട്. അവിടെ നമുക്ക് ടെൻറ്റ് അതേപോലെ ഡോമിറ്ററി സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയ പൈസയുള്ളൂ. ഫുഡിന് പിന്നെ എമൗണ്ട് കൂടും. നമുക്ക് എന്തായാലും ഡിന്നറൊക്കെ കഴിക്കേണ്ടി വരും. ഡിന്നറും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ക്യാഷ് കയ്യിൽ കരുത, ലിക്വിഡായിട്ട് തന്നെ. കാരണം ഇവിടെ ഇത്രയും ദൂരം അവർ മലകയറ്റി കൊണ്ടുവരുന്നതാണ് സാധനങ്ങൾ. അപ്പോൾ എന്തായാലും അതിനുള്ള പ്രൈസ് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ മെയിനായിട്ട് സൂക്കു വാലി എന്ന് പറയുന്ന വാലി ഏരിയ ആണത്. ആ കാണുന്നത് നാഗാലാൻഡ് മണിപ്പൂർ ബോർഡറാണ്. ഇത് നാഗാലാൻഡും ഇതേ അപ്പുറം കാണുന്നത് മണിപ്പൂരും ആട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നടന്നാൽ അവിടെ ബിൽഡിങ്ങിന് അവിടെ എത്താം. ആദ്യം കൂടെ നമുക്ക് ഡോമിറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ആൾക്കാരും എല്ലാം കൂടുതലുള്ള ടൈമാണെങ്കിൽ ഡോമിറ്ററിയൊക്കെ ചിലപ്പോൾ ഫില്ലായി പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. അറിയത്തില്ല അവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും. ഞാനങ്ങനെ വേറെ ആരുടെയും വീഡിയോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, വലിയ ഇൻഫർമേഷൻ ഒന്നും. എല്ലാവരും പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് നമുക്ക് സ്റ്റേക്കുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ ടെൻറ്റൊക്കെ നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ പിച്ച് ചെയ്യാം. അതിന് നമ്മൾ 200-300 രൂപയാണ്ട് എക്സ്ട്രാ വേറെ കൊടുക്കണം. എന്നാലേ അവർ നമ്മുടെ ടെൻറ്റ് പിച്ച് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. ഇവരുടെ ടെൻറ്റ് കിടക്കുന്നതിന് 800 രൂപയോ മറ്റെങ്ങാണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജൂക്കു വാലിയിലെ കാഴ്ചകളും അതുപോലെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണാം. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. വേറെ മലയാളികളൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ. വഴി മൊത്തം ദേ ചെളിയാണ്. എല്ലാവരും വാട്ടർ പ്രൂഫായിട്ടുള്ള ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ഞാൻ മാത്രമുള്ളത് ചെപ്പലൊക്കെ ഇട്ടിട്ട് ആകെ ചെളിവിളിയായിട്ടായിരിക്കും ഞാൻ അവിടെ എത്തുക കേട്ടോ. ഓ, തന്നെ കളിക്കുക. ഓ മൈ ഗോഡ്, നമ്മളെക്കാളും ഹൈറ്റിലാണ് ഇവിടുത്തെ പുല്ല് വളർന്ന് നിൽക്കുന്നത് കേട്ടോ. ഓ, മെയിനായിട്ട് ഇതേ ഇവിടെ ഉള്ളവർ ഇഷ്ടം പോലെ പേര് ട്രക്ക് ചെയ്യുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇതൊക്കെ നാഗാലാൻഡ് ഉള്ളവർ, അതുപോലെ ആസാമിൽ നിന്നുള്ള ടീമും ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നത് ഈ വഴിയാണ്. അതിന് മുന്നേ ദേ തൊട്ട് മുന്നായിട്ട് ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലൊരു സ്ഥലമുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഒന്നുകൂടെ കാണാം. ദേ ഇപ്പോൾ വ്യൂ അല്ലേ. ഇവിടെയുള്ള ഗസ്റ്റ് ഹൗസിൽ അവരൊക്കെ വെള്ളമെടുക്കുന്നത് സ്ട്രീമിന്നേനാണ്, പൈപ്പ് ഇട്ടേക്കുന്ന കാണാം. നമുക്ക് എന്തായാലും കാലൊന്ന് കഴുകുക ഇവിടെ നിന്ന്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ വെൽക്കം എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു കവാടം കാണാതെ ആ കാണുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. ഇവിടെ എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ഇപ്പോൾ വന്നവർ ഇപ്പോൾ തന്നെ ഉള്ളിലേക്ക് പോവുകയാണോ അതോ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെയാണോ പോകുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്യാനുണ്ട്. ഇവിടുത്തെ ഒരു 2 ബിൽഡിംഗ് കാണാം. നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല, ഒത്തിരി പേര് വരുന്നുണ്ട്. ഞാൻ കരുതി ആരും ഉണ്ടാവില്ല. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറവായിരിക്കുന്നു. ഇങ്ങോട്ടൊന്നും മഴയൊന്നും ഇല്ല, ഇവിടെയൊക്കെ ക്ലിയറാണ്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ സ്കൈയൊക്കെ ക്ലിയറായി വരുന്നുണ്ട്. ഇവിടെ മൊത്തം ടെൻറ്റ് അടിച്ചേക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ടെൻറ്റ് കിട്ടും, നമ്മുടെ ടെൻറ്റ് ഇവിടെ നമുക്ക് പിച്ച് ചെയ്യാം. അതേപോലെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ഹെലിപ്പാഡ് കൊണ്ടിട്ടോ. എന്തെങ്കിലും അർജൻറ്റ് സിറ്റുവേഷനൊക്കെ വന്നാൽ ഹെലികോപ്റ്ററൊക്കെ വരുമായിരിക്കും. സമയം 12:30 ആയിട്ടുള്ളൂ. നമുക്ക് സൂക്കു വാലി മൊത്തം നടന്ന് കാണാൻ ഒരു 2-3 മണിക്കൂർ മാക്സിമം മതി. അപ്പോൾ ആദ്യം എത്തുന്ന സ്ഥലമാണ് ഈ ബിൽഡിംഗ് ഒക്കെ ഉള്ള ഭാഗം, ഗസ്റ്റ് ഹൗസ്. ഇവിടെ നമ്മുടെ ഹോൺ ടെൻറ്റ് കൊണ്ടുവന്ന് ടെൻറ്റ് അടിച്ച് നമുക്ക് സ്റ്റേ ചെയ്യാം. 200 രൂപയാണ്. അപ്പോൾ നമ്മളതെല്ലാം ക്യാരി ചെയ്ത് കൊണ്ടുവരണം, അത്ര മാത്രമുള്ളൂ. ഇവിടുന്ന് നമുക്ക് ടെൻറ്റ് കിട്ടും, 800 രൂപയാണ്. ചെറിയ ടെൻറ്റിന് വലിയ ടെൻറ്റിന് 1000 രൂപ. അതുപോലെ സ്ലീപ്പിംഗ് ബാഗ് മാറ്റിനൊക്കെ എക്സ്ട്രാ 50 രൂപ 100 രൂപ വെച്ച് കൊടുക്കണം. അതുപോലെ ബിൽഡിങ്ങിനകത്ത് ഡോമിറ്ററി ഉണ്ട്. ഡോമിറ്ററി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാവരും ഇങ്ങനെ അടുപ്പിച്ച് നേരം കിടക്കുക, ഒരു ഹാളാണ്. നമുക്ക് തിരിച്ചു വന്നിട്ട് കാണിക്കാം. അതിന് നമുക്ക് 100 രൂപയുണ്ട് ഉള്ളൂ. പിന്നെ നമ്മൾ മാറ്റിന് എക്സ്ട്രാ കൊടുക്കണം, 50 രൂപ കൊടുക്കണം, തലോണയ്ക്ക് എക്സ്ട്രാ കൊടുക്കണം, അതുപോലെ ബ്ലാങ്കറ്റിന് എക്സ്ട്രാ കൊടുക്കണം. കാരണം ഓരോന്നും എല്ലാം കൂടെ 250 രൂപ മതി നമുക്ക് ഇവിടെ കിടക്കാണ്ട്. 250 300 രൂപ. അതുപോലെ ഫുഡിനൊക്കെ, വെജ് ഫുഡിന് തന്നെ 250 രൂപ വരും, മീറ്റുള്ളതിന് 300 രൂപ. അങ്ങനെയൊക്കെയാണ് അവിടെ വില വിവര പട്ടികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നിക്ക് പോവാം. സൂക്കു വാലി മൊത്തത്തിൽ നമുക്കൊന്ന് കറങ്ങി കാണാം. ഇവിടുന്ന് ഇനിയും നമുക്ക് കുറച്ച് ദൂരം കൂടെ ട്രക്ക് ചെയ്യാണ്ട് ഇതിങ്ങനെ ഇറങ്ങി ആ കുന്നിൻ്റെ മേലെ ഒരു വ്യൂ പോയിൻ്റ് ആണ്. അവിടെയാണ് ഹെലിപ്പാഡൊക്കെ ഉള്ളത്. അതിൻ്റെ മേലെ പോയി നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. നിറച്ചും ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ട്രക്കാണ്. ഇന്ത്യൻ്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ മലയാളികളെ ആരും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം വന്നിട്ട് നോക്കാം. അവിടെ ബിൽഡിങ്ങിലൊക്കെ മലയാളി ഇടാന്നൊക്കെ പറഞ്ഞ് മലയാളി മലയാളത്തിലൊക്കെ ഒത്തിരി എഴുതി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ മലയാളികൾ ഇവിടെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ സൂക്കു വാലിയിലുള്ള ആ ഒരു ഹെലിപ്പാഡിലെത്തി. ഇവിടെ നോക്കിയാൽ ബാക്കിൽ നമ്മുടെ
ഗസ്റ്റ് ഹൗസ് സാധനമൊക്കെ ഇതേ അവിടെ കാണാം. ആ ഏ കുമിനിയൊക്കെ പാത്. അപ്പോൾ അവർ വഴി പറഞ്ഞു തന്നെ കേട്ടോ, അവരുടെ വഴി ചോദിച്ചായിരുന്നു. ഇവിടെ നോക്കിയാൽ നമുക്കിത് ആ കുന്നിൻ്റെ പുറത്തും ഈ കുന്നിൻ്റെ പുറത്തും രണ്ട് ബിൽഡിംഗ് കാണാം. കീടിലം സ്ഥലമാണ്. എന്തായാലും ഈ മലേൻ്റെ ടോപ്പിൽ എന്തോ ഒരു വ്യൂ പോയിൻ്റ് പോലെ സംഭവം പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും സാഹചര്യത്തിൽ വെള്ള ഇവാക്വേഷനൊക്കെ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ കണ്ടതാണ് കൊയിമേലൊക്കെ ഹെലികോപ്റ്റർ സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇതൊരു ഹെലിപാഡ് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് വ്യൂ പോയിൻ്റാണ്. നമുക്ക് സൂക്കു വാലി മൊത്തം കുറച്ചുകൂടെ അടുത്ത് നിന്നിട്ട് വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഇത് താഴോട്ട് നോക്കി പുള്ളി കേട്ടോ, ഫുള്ള് ഞാൻ മേലെ നിന്നൊക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, കുന്നു കുന്നായിട്ടുള്ള കുന്നുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ലാസ്റ്റ് പോയിൻ്റ് ഉണ്ട് നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന എല്ലാവരും പോകുന്നത്, അങ്ങൊരു കുന്നു കാണാം. ആ കുന്നിൻ്റെ മേലെ ഒരു കുരിശുണ്ട്, അവിടെ വരെ നമുക്ക് എത്താൻ പറ്റും. ഇതാണ് ഇപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലം. അങ്ങോട്ട് പോകേണ്ടത് അപ്പുറത്തെ മലക്കൂടെ ഇറങ്ങി അങ്ങനെ താഴെ കൂടെ ഇങ്ങനെ ആൾക്കാർ പോകുന്നതൊക്കെ കാണാം. എല്ലാവരും ഷോർട്ട് വേ കൂടെ വന്നതുകൊണ്ട് ഉള്ളവരൊക്കെ ഓൾറെഡി പോയി. നമുക്ക് എന്തായാലും പോയിട്ട് വരാം. ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ അവർക്കൊരു 30 മിനിറ്റ് മതി ലോക്കൽസിന് പോകാനേ. അപ്പോൾ നമുക്കൊരു 1 മണിക്കൂർ എടുത്താലും നമ്മുടെ താഴെയുള്ളവർ പറഞ്ഞതാണ് ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് പോയി ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. എന്തായാലും കിണ്ണം കാഴ്ച സ്ഥലമാണ്. മെഡൂസ് പോലെ കുന്നുകൾ, മേഘത്തിൻ്റെയൊക്കെ ആ ഒരു നിഴൽ കാര്യങ്ങളെല്ലാം കാണാം. ഇവിടെ ഇങ്ങനെ വ്യൂ കിട്ടുന്ന ഞാൻ പ്രതീക്ഷയില്ല. ഇതിങ്ങനെ വാലി ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ വ്യൂ കാര്യങ്ങളെല്ലാം കിട്ടുന്നത്, അല്ലെങ്കിൽ ഫുള്ള് കോട കയറി മൂടിയാനേ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ വ്യൂ കിട്ടത്തില്ല. ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കി നിൽക്കാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. കുറേ നേരം ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ചെറുതായിട്ട് നമുക്കിങ്ങനെ ആൾക്കാരെ കാണാം. കുനുകുനാന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഈ മരത്തിൽ കണ്ടോ, ഒരു ആരോ മാർക്ക് ബോർഡ് വെച്ചേക്കണം, ഹേ പീസ് ഓഫ് ഹെവൻ ഓൺ എർത്ത്, ഭൂമിയിലെ സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നടക്കാനുണ്ട്. നമ്മളിപ്പോൾ കുറേ മല ഇറങ്ങി വന്നു. ഇനി നമ്മൾ തിരിച്ച് കയറുമ്പോൾ ഈ മലയെല്ലാം കയറേണ്ടി വരും. ടോപ്പ് ഭാഗത്തൊക്കെ കോട കയറി മൂടുന്നുണ്ട്. അതുപോലെ ഈ പച്ച പരവതാനിയിലൂടെ ഈ ആൾക്കാർ ഇടയ്ക്കൂടെ ഇങ്ങനെ നടക്കുന്ന കാണാൻ വേറൊരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങൾക്ക് അത്ര വൃത്തിക്ക് കാണത്തില്ല. ദേ ഇവിടെ അടുത്തൊരു വ്യൂ പോയിന്റ് നോക്കി, ഇതിൻ്റെ താഴെ ഒരു സ്ട്രീം ഒഴുകുന്ന കാണാം. അവിടെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഈ പാറയൊക്കെ നോക്ക്, ആൾക്കാരെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടാവും. നമ്മളെ കൊണ്ട് എന്തായാലും ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ഇവിടുന്നത് ആ പാറയിൽ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ കിടിലാവും കേട്ടോ. ആൾക്കാരെ എടുക്കുന്നതായിരിക്കും. നൈസ് സ്ഥലം ഇതങ്ങ് മേളിന്നങ്ങാണ്ട് വരുന്ന സ്ട്രീമാണ്. മണിപ്പൂരിലേക്ക് എങ്ങാനും ഒഴുകുന്നതായിരിക്കും. അതേ കുറച്ച് ഭ്രാന്തന്മാരതേ ആ സ്ട്രീമിൽ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടാവും വെള്ളത്തിന്. കൈയൊക്കെ കുറച്ചു നേരം മുക്കിയാൽ തന്നെ മരവിക്കുന്ന തണുപ്പാണ്. അതിനാണ് ഇവിടെ ഉള്ളവന്മാരെ തന്നെ ആയിരിക്കും ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട്. ദേ ഈ കാടിനുള്ളിലൊക്കെ ഇതുപോലത്തെ കല്ലുണ്ട്. ഇതാരേലും മരിച്ചതിൻ്റെ ആണോന്ന് അറിയത്തില്ല. ഇത് ദേ ക്രിസ്ത്യൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്രിസ്ത്യൻ റേവേവ, ബാക്കിയൊക്കെ മാഞ്ഞു പോയി, ഒന്നും വ്യക്തമല്ല. നമ്മുടെ നാട്ടിലൊക്കെ കുരിശുമല പോലത്തെ ഒരു മലയാണത്. സാധാരണ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എല്ലാ കുന്നിൻ്റെ പുറത്ത് ക്ഷേത്രങ്ങളാണുള്ളത്. ഈ ഭാഗത്തൊക്കെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു കുന്നിൻ്റെ പുറത്ത് കുരിശു കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കല്ലിത് ഇതിനകത്തുമുണ്ട്. ഇതെന്താ സംഭവം എന്ന് വ്യക്തമല്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതുകൂടെ കണ്ടിട്ട് ഇങ്ങനെ പോവാം. പൂക്കളില്ല പൂക്കളില്ല എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ പൂക്കളുണ്ട് കേട്ടോ. ഈ സാധനമല്ല സംഭവം, ഇത് വേറെന്തോ സൈസ് പുല്ലാണ്. ഇതാണിപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് മൊത്തം ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ആ മലയെല്ലാം ഇറങ്ങി കറക്റ്റ് വാലിയിലോട്ട് എത്തിയപ്പോൾ കണ്ടില്ലേ, ദേ മഞ്ഞപ്പൂ, അതുപോലെ അവിടെ വെള്ളപ്പൂ ഉണ്ട്. മഞ്ഞയും വെള്ളയും തന്നെ ഉള്ളൂ, ഇടയ്ക്കൊക്കെ ചുവപ്പുണ്ട്. പൂക്കളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ദേ ഈ ഒരു ഭാഗമാണ് കണ്ടോ, കറക്റ്റ് ഒരു വാല്യൂ ഫ്ലവേഴ്സ് പോയ ഉത്തരാഖണ്ഡ് വാല്യൂ ഫ്ലവേഴ്സ് പോയവർക്കറിയാം ആ ഒരു ഫീല് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് മൊത്തം പൂക്കളുണ്ടാവുന്നത്. എനിക്ക് പൂക്കളിനെ പറ്റിയൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ മഞ്ഞപ്പൂ വെള്ളപ്പൂ എന്നൊക്കെ പറയുന്നത്. ഇതാട്ടോ മഞ്ഞപ്പൂ. ഈ കാര്യങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഈ സൂക്കു വാലി അടിപൊളിയാണ്. കുറച്ചുകൂടെ കളർഫുൾ പൂക്കളൊക്കെ ഉള്ള ടൈമിൽ വരികയാണെങ്കിൽ കിടിലാവട്ടോ ഈ ഒരു ഭാഗം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അടുത്തൊരു സംഭവം. നമുക്ക് വാല്യൂ ഫ്ലവേഴ്സിൽ ഒരു മദാമേൻ്റെ കല്ലറയൊക്കെ കാണാം. ഇതിനി അതുപോലത്തെ എന്തെങ്കിലും ആണോ എന്നെനിക്ക് അറിയത്തില്ല. അത് കുറേ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കല്ലിലിങ്ങനെ കുത്തി എഴുതിയേക്കാണ്. കുരിശുണ്ട് മേളില്. അപ്പോൾ ക്രിസ്ത്യനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഇതെന്തോ ചർച്ചിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്കറിയത്തില്ല, അത് ഫുള്ള് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ഹെലികോപ്റ്ററിൻ്റെ ചിഹ്നമാണ്, എന്തോ ഒരു സാധനം ഉണ്ട്. അങ്ങ് മേലെ നമുക്ക് ആ ബിൽഡിംഗ് എല്ലാം കാണാം. നമ്മൾ നല്ലപോലെ ഹൈറ്റ് താഴേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉള്ളൂ, ഒരു 15 മിനിറ്റ് മാക്സിമം മതി. അതുപോലെ ഇവിടെ എന്തോ ഒരു പാറയുണ്ട്, ആൾക്കാർ അതിൻ്റെ മേലെ കയറിയിട്ട് കൊടിയൊക്കെ ഇന്ത്യൻ്റെ ഫ്ലാഗൊക്കെ വെച്ച് ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നോർത്ത് ഈസ്റ്റിലെ
വാലി ഓഫ് ഫ്ലവേഴ്സ് ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. സൂക്കു വാലിയിൽ എത്തി അടിപൊളി ട്രക്കിംഗ് ആണ്. ഈ ഒരു സൂക്കു വാലി ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ആൾക്കാർ നാഗാലാൻഡിൽ വന്ന് കുയിമേൽ വന്ന് ഈ ഒരു ട്രക്കിങ് ചെയ്യലുണ്ട്. എന്തായാലും നൈസാണ്. ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ ശാന്തി ആട്ടോ, നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോകാം. നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് മുട്ടക്കുന്നാൻ തോന്നും, പക്ഷേ ഇത് ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞത് ഇത് വേറെന്തോ ഐറ്റം പുല്ലാണ്. ഇത് ചില ഇവിടുത്തെ ലോക്കൽസ് ഇത് പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ചൂല് പോലെ ഒരു കെട്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ നിന്നൊന്നും പറക്കാൻ പാടില്ല എന്ന് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കുഴപ്പമൊന്നും, ഇവിടുത്തെ ആൾക്കാർക്ക് എന്തും ചെയ്യാമല്ലോ, കുഴപ്പമില്ല, നമ്മളെന്തെങ്കിലും ചെയ്താലായിരിക്കും പ്രശ്നം. പിന്നെ ഈ പൂക്കൾ കാര്യങ്ങളൊന്നും പറക്കാൻ പാടില്ല. അത് റെഡ് ചെറിയ പൂക്കളുണ്ട് കേട്ടോ. നമുക്ക് ആ മേലെ മാത്രമേ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ, ഇങ്ങോട്ടൊന്നും വന്ന് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ള അവർ അനുവദിക്കത്തില്ല. പിന്നെ ഈ പുല്ലിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ വരുന്ന വഴിക്ക് ചില സ്ഥലങ്ങളിൽ നമ്മളെക്കാൾ ഹൈറ്റിലുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് അറിയത്തില്ല. നമുക്ക് വഴി മാത്രമേ ക്ലിയർ ആയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അതിനുള്ളിലൊക്കെ നമുക്ക് രണ്ടു മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ഈ ഇതേപോലെ ഇങ്ങനെ അകത്തൊക്കെ സ്പേസ് ഉണ്ടാവും. അപ്പോൾ വരുന്ന വഴിക്കൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ വരുന്ന വഴിക്ക് സൗണ്ട് കേട്ടു, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. പറ്റിയ സ്പോട്ടാണ്, നോട്ട് ചെയ്ത് വെച്ചോ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ. ദേ നമുക്ക് ഹെലികോപ്റ്റർ ആണോ ഫ്ലൈറ്റ് ആണോ എന്നറിയില്ല, സൗണ്ട് കേൾക്കാം. മേലെ കൂടെ കണ്ട് പോകുന്നുണ്ട്, ഒന്നും കാണുന്നില്ല, കോടയ്ക്കുള്ളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ആ ഒരു വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണത്. അവരിവിടെ വന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ കാര്യങ്ങളെടുത്തു. അപ്പോൾ അവർ പറഞ്ഞു തന്നു അത് അവരുടെ സ്റ്റേറ്റിൻ്റെ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചു, എനിക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഇതെന്താ ശരിക്കും അറിയും. അപ്പോൾ മനസ്സിലായി ഇത് ശരിക്കും അതിരാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടത് എനിക്ക് തോന്നുന്നത് നാഗാലാൻഡിൻ്റെ ഒരു അതിരാണ്. ഇതിനകത്ത് ഒരു പള്ളീൻ്റെ പേരൊക്കെ വെച്ചിട്ടാണ് അതിര് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിര് കല്ലാണ്. അതായത് നാഗാലാൻഡ് മണിപ്പൂർ അതിരായിട്ടാണ് ഇത് കണക്കാക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ കല്ല് നമുക്ക് അവിടെയൊക്കെ കാണാം. ഇതിങ്ങനെ ഒരു അതിരാക്കിയിട്ടാണ് ഇവർ സെറ്റാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് നാഗാലാൻഡും ഇത് മണിപ്പൂരും ആയിരിക്കും കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് വന്ന പാട്ട് ഇവിടുത്തെ ഒരു ശരിക്കും ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് നോക്കി ആ നിങ്ങൾക്ക് ക്യാമറ കാണത്തില്ല, ആ കാണുന്ന കുന്നിൻ്റെ ഒക്കെ പുറത്ത് പൂക്കളുണ്ട്, മൊത്തം വെള്ള പൂക്കൾ കേട്ടോ. ആദ്യം നമുക്ക് മഞ്ഞായിരുന്നു, പക്ഷേ ഈ ഭാഗത്തൊക്കെ നിറച്ചും വെള്ള പൂക്കൾ. നമ്മൾ നേരത്തെ മേലെ നിന്ന് കണ്ട ആ സ്ട്രീം ആട്ടോ താഴെ കൊടുത്ത്. നമുക്കിവിടെ ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ട്, അത് ക്രോസ് ചെയ്യാൻ വെള്ളമൊക്കെ കൂടുകയാണ്, ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു കയറൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ അതിൻ്റെ മേലെ കയറി നിന്നിട്ട് ആ പാട്ടൊക്കെ ഇട്ട് ഇടപെട്ടിരിക്കുകയാണ്. അതിനകത്ത് ഫുള്ള് പെയിൻറ്റ് ചെയ്ത് വരച്ചൊക്കെ വെച്ചേക്കുക, ഓരോരുത്തരുടെ പെയിൻറ് കാര്യങ്ങളെല്ലാം സ്പ്രേ പെയിൻറ് കൊണ്ടൊക്കെയാണ് ആൾക്കാർ ഇങ്ങോട്ട് ട്രക്കിങ്ങിന് തന്നെ വരുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആറിൻ്റെ മേലൊക്കെ വേണമെങ്കിൽ നമുക്ക് കയറാം, കാര്യമില്ല. നമുക്ക് ഉയർന്ന ഭാഗം എന്താ കുരിശുള്ള മല ഇതിൻ്റെ ബാക്കിലാണ്, അതാണ് ലാസ്റ്റ് പോയിന്റ് കേട്ടോ. അവിടെ വരെയാണ് നമുക്ക് പോകാൻ പറ്റുക. പിന്നെ ഈ പൂക്കളുടെ ഇടയ്ക്കൂടെയൊക്കെ ചെറിയ ചെറിയ വഴികളുണ്ട്, അതിനകത്തൂടെ നമുക്ക് നടക്കാം. അടുത്തത് ഒരു വലിയ വാട്ടർ ക്രോസിംഗ് കാണാം. ഇതിനകത്തൊക്കെ ഇറങ്ങി പോകുന്നത് നമുക്ക് പ്രശ്നമില്ല, പക്ഷേ കയറുന്ന ഭാഗത്തൊക്കെ പ്രോപ്പറായിട്ട് വഴിയില്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെറിയ ചെറിയ വാട്ടർ ക്രോസിംഗ് അതായിരിക്കും. നമ്മുടെ താഴേന്ന് ഹോട്ടലുകാർ പറഞ്ഞായിരുന്നു വാട്ടർ ക്രോസിംഗ് ഉണ്ട്, മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കൂടും. നല്ല തണുപ്പാ. കുറച്ചൊക്കെ റിസ്ക് ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ അതേ ചാടി കിടക്കണം. കുറച്ച് വയ്യാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ സീനായി, ഇറങ്ങി കയറാൻ നടക്കത്തില്ല. ഇത് നമുക്ക് ചാടാം. ഓ അങ്ങനെ നമ്മൾ രാവിലെ 8:30 തുടങ്ങി നടത്ത 1:30 കൂടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ദേ സായു CRC കുരിശിൻ്റെ അവിടെ എത്തി. ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് സ്ഥലം എങ്ങനെയുണ്ട്? പൊളിയാണ്. ഞാൻ ഈ സ്ഥലത്തെ പറ്റി ഒരു ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല, കാരണം ഫേമസ് ആയതുകൊണ്ട് അത് നേരെ വന്നതാണ്. കിടിലം കേട്ടോ. കിടിലം എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്ന കാഴ്ച നോക്കി, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള വ്യൂ കണ്ടായിരുന്നു. അതിൻ്റെ ടോപ്പിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇവിടുന്ന് അങ്ങോട്ടോ വ്യൂ. എന്തായാലും നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ അവിടെ നിന്ന് വ്യൂ കണ്ടിട്ട് തിരിച്ചു പോകരുത്, ഇങ്ങോട്ട് വരണം. ഈ കുരിശിൻ്റെ ഇങ്ങോട്ട് വരണം. ടൈം എടുത്തിട്ടാണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ആണ് പുള്ളി. നമ്മൾ ഇറങ്ങി വന്ന ഭാഗത്തെ ആ മര കുന്നുകളൊക്കെ നോക്കി, ഓരോരോ ചെറിയ ചെറിയ കുന്നുകൾ ഈ ഒരു പ്രദേശം മൊത്തം കേട്ടോ. ദേ അവിടെയൊക്കെ കാണാം, ബാക്കിയൊക്കെ ഫോറസ്റ്റ് ആണ്. അതിൻ്റെ താഴെയുള്ള വാലിയിൽ നോക്കി പൂക്കളായി വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ദേ ആ കുന്നേലൊക്കെ പൂക്കളുണ്ട്. ശരിക്കും സീസൺ ടൈം ഒരു ഓഗസ്റ്റിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല
നല്ല കളർഫുൾ ആയിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ കിട്ടും. എന്തായാലും കിണ്ണം കാച്ചിട്ടോ. കാലിഫ്ലവേഴ്സ് ഒക്കെ ട്രക്ക് ചെയ്ത് കഴിഞ്ഞവരുണ്ടെങ്കിൽ, ഇതുപോലത്തെ ട്രക്കിംഗ് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, ഇത് സിമ്പിളാണ്, നമുക്ക് ഇതുപോലെ രണ്ട് ദിവസം മതി. കാലിഫ്ലവേഴ്സ് ഒക്കെ ദിവസം കൂടുതൽ വേണം. പക്ഷേ ഇങ്ങനെ നാഗാലാൻഡ് ഇവരെ എത്തേണ്ട കുറച്ച് പാടുണ്ടെന്നുള്ളൂ. ഹോളി ട്രക്കിംഗ് ആയിരുന്നു. ട്രക്കിംഗ് അല്ല, ഇവിടെ വന്നിട്ട് ഈ വ്യൂ കാണുമ്പോൾ രസം. താഴെ കൂടെ ആ ഒരു സ്ട്രീം ഉണ്ടോ, ഇങ്ങനെ അയിലയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുകുന്നൊക്കെ കാണാൻ ഇടയ്ക്ക് കൂടെ. ഇത് അവിടെയൊക്കെ ആൾക്കാർ പോയി ഇരിക്കുന്നുണ്ട്. അവരൊക്കെ നേരത്തെ വന്നവരായിരിക്കും. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. വാലി ഇങ്ങനെ കിടക്കുകയാണ്. അതുപോലെ ഈ കുരിശിൻ്റെ ഇവിടെ കുറച്ച് നോട്ടീസ് ബോർഡ് ഉണ്ട്, വൈനെ ഇവിടെ നിന്ന് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ആ വേസ്റ്റ് ഇടരുത്, ക്ലൈംബിങ് ദ ക്രോസ്, ആ കുരിശുമേ കയറുന്നതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഡിസ്ട്രോയിങ് റൈറ്റിംഗ് എനിത്തിങ് ഇൻ ദ ക്രോസ്, ആ ഇതെല്ലാം ആരും ഇതുവരെ എഴുതിയിട്ടില്ല. എഴുതിയിട്ടുണ്ട് കേട്ടോ, എഴുതിയതിൻ്റെ പുറത്ത് പെയിൻ്റ് അടിച്ചേക്കുന്നതാണ്. ബാക്കി എല്ലായിടത്തും നമ്മൾ എഴുതിയത് കണ്ടതാണ്. ഇവിടെ ഉള്ളവർക്കും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആ ഒരു ഇതുള്ളതാണ്. ഈ എൻ്റെ പുറത്തുകൂടെ വേറെ വെള്ള പെയിൻ്റ് അടിച്ചേക്കുക. കുരിശിൻ്റെ അവിടുന്ന് ബാക്കിലേക്ക് കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തും അതേപോലെ തന്നെ പൂക്കൾ. നിങ്ങൾക്ക് ക്യാമറ ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണത്തില്ല, ഇത് കണ്ണും കൊണ്ട് തന്നെ കാണണം. അത് ഇത്ര ഉള്ള ഒരു ഏരിയ, അപ്പുറത്തത് വീണ്ടും മൗണ്ടൈൻസായി. വന്ന് കണ്ടാലേ അതിൻ്റെ ഒരു രസം മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത്രയും ട്രക്ക് ചെയ്ത് ഇവിടം വരെ വന്നാൽ ഈ കുരിശിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈ ഒരു വ്യൂ തന്നെയാണ്. നമ്മളിന്ന് വന്ന് ജിഖാമ എന്നൊക്കെ പറയുന്നത് ആ കാണുന്ന മൗണ്ടൈൻ അപ്പുറമാണ്. ഇത് ഇപ്പം നോക്കിയേ, മഴ നോക്കിയേ. ആ ഗസ്റ്റ് ഹൗസ് ഉള്ള ഭാഗത്തൊക്കെ ഇപ്പം നല്ല മഴ പെയ്തു തുടങ്ങി. ഇതേ ഇത് മൊത്തം മഴയാട്ടോ, മഴ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് ഞാൻ കരുതിയ ഫോഗ് ആണെന്നാണ്, പിന്നെ മനസ്സിലായ മഴയാണ് ഇവിടെ ഉള്ളവരെല്ലാം പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ മുകളിൽ തിരിച്ചിറങ്ങി നമുക്ക് താഴെ ആ പാറേനെ മേലെ പോയിട്ട് കുറച്ചായിരിക്കാം. എന്തായാലും നമുക്ക് ആവശ്യം പോലെ ടൈമുണ്ട്, നമുക്ക് അവിടെ എന്തായാലും കിടക്കാൻ പറ്റിയ സ്പേസ് എന്തായാലും കിട്ടും, കുഴപ്പമൊന്നുമില്ല. മഴ പെയ്തു, അയ്യോ ഇവിടെ പെട്ടെന്ന് പോകാനും പറ്റുന്നില്ല, തെന്നിയടിച്ച് വീഴും. ആ പാറേൻ്റെ മുമ്പിൽ അടിയിൽ സ്ഥലമുണ്ട് നമുക്ക് കയറിയിരിക്കാൻ. അവിടം വരെ എത്താൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിയതാണ്, ഓടുകയാണ്. ഓ ഇവിടെ ഇതിനടിയിൽ സ്ഥലമല്ല, അവിടെ തന്നെ പോകണം. റിവർ ക്രോസിംഗ്, മഴ കൂടി ഇതാന്ന് തോന്നുന്നു. അങ്ങനെ ആൾക്കാർ എൻ്റെ മേലെ ഇരുന്ന് ആ പാറേൻ്റെ അതേ അടിയിൽ കയറി, ഇവിടെ നമുക്ക് മഴ പെയ്താലൊക്കെ ഇതിനടിയിൽ കയറിയിരിക്കാം, കുഴപ്പമില്ല. ഇവിടെയും മറ്റേ ദിവസം ഒരു കല്ല് കാണാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇനി ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകണം എന്നുള്ളവർക്ക് നമ്മളൊക്കെ വന്നത് ആ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം, കുറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് വാലീൻ്റെ വ്യൂ കാര്യങ്ങൾ പൂക്കൾ സംഭവങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ എന്തായാലും തിരിച്ച് കയറുകയാണ്, തടുക്കാൻ തുടങ്ങി കേട്ടോ, ചെറുതായിട്ടൊന്ന് നനഞ്ഞു. എല്ലാവരും തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ ഞാനും മറ്റേ മണിപ്പൂർ ടീമും പിന്നെ വേറൊരു ഒന്ന് രണ്ട് ടീമും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങളാണ് ലാസ്റ്റ് ഇറങ്ങി വന്നത്, വേറെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ബാക്കി എല്ലാവരും കണ്ടിട്ട് തിരിച്ച് കയറി ഓൾറെഡി. ഈ സമയത്തൊക്കെ മേലെ അടിപൊളിയായിരിക്കും കേട്ടോ, നല്ല കോടയൊക്കെ കയറിയത്. അവിടെ മേൽഭാഗമൊക്കെ കോട കയറുന്നുണ്ട്. എന്തായാലും നൈസ്, ഇപ്പോൾ ഒറ്റ മനുഷ്യനല്ല ഇവിടെ, ഞാൻ മാത്രം പൊളി വ്യൂ. ഈ ഇടിയൊക്കെ വിട്ടുന്നുണ്ട് കേട്ടോ. ആ കൊയിമ സൈഡിലൊക്കെ നല്ല മഴയായിരിക്കും, ഇങ്ങോട്ട് പിന്നെ മഴ കുറവായിരിക്കും എന്ന് തോന്നുന്നത്. എന്തായാലും കഷ്ടപ്പെട്ട് നമ്മൾ ഇതേപോലെ 3-4 മണിക്കൂറൊക്കെ എടുത്ത് ട്രക്ക് ചെയ്തിട്ട് ഇതുപോലൊരു സ്ഥലത്ത് വന്ന് ഈ വ്യൂ ഒക്കെ കാണുമുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ. ഏതായാലും എന്തായാലും ഈ ബി സിക്ക് ശേഷം നമുക്ക് നൈസൊരു ട്രക്കിങ്ങും കിട്ടി, അടിപൊളി വ്യൂവും കിട്ടി കേട്ടോ. ഇതാണ് ആനന്ദമഴ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ട്രക്കിംഗ് ഒക്കെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് പോയിന്റിൽ എത്തിയപ്പോഴാണ് നല്ല കിണ്ണം കാഴ്ചയിട്ട് മഴ. മഴയുടെ ശക്തി കൂടി കേട്ടോ. മഴക്കാലത്താണ് ഇങ്ങോട്ടൊക്കെ വരുന്നതെങ്കിൽ റെയിൻ കോട്ട് മസ്റ്റാണ്. അപ്പോൾ ഞാൻ മൊത്തം കോസ്റ്റ്യൂമും ഇട്ടിട്ടുണ്ട്, റെയിൻ കോട്ട് ഇട്ടു, ഉള്ളിൽ ജാക്കറ്റും ഇട്ടു കേട്ടോ, തണുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും രാത്രിയിലൊക്കെ നല്ല തണുപ്പുണ്ടാവും. അതേ ബാഗും മൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും തിരിച്ച് മഴയത്താവാം. എന്തായാലും ഇതുവരെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്തായാലും നമുക്ക് കാര്യമായിട്ട് മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ടെത്തി. എന്തായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നനഞ്ഞാലും കുഴപ്പമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് ഇനി അവിടെ സ്റ്റേ ചെയ്യല്ലേ. മൊത്തത്തിൽ എന്തായാലും സെറ്റായിരുന്നു, എല്ലാം നമുക്ക് അനുകൂലമായിരുന്നു കേട്ടോ. മഴയാലുള്ളേ പ്രശ്നം ഇതാണ്, വഴിയിൽ കൂടെ ആ വെള്ളം തോട് പോലെ വെള്ളം ഒഴുകി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കുറേ തെന്നിയായിരുന്നു. ഇനിയിപ്പോൾ കയറുമ്പോൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് മെല്ലെ മെല്ലെ തിരിച്ചിങ്ങോട്ട്. നല്ല കയറ്റം, നല്ല ടൈം എടുക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ കുഴപ്പമില്ല. ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമ്മളത് ആ ഹെലിപാഡിൻ്റെ അവിടെത്തി. അതേ
അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. മഴയൊക്കെ കഴിഞ്ഞൊന്ന് ശാന്തിയായിട്ടുണ്ട്. ഇവിടെ ഇടിവെട്ടും കൊല്ലാനൊക്കെ ഉണ്ടായിരുന്നു. നോർത്ത് ഈസ്റ്റിൽ ഇത്രയും ട്രാവൽ ചെയ്തിട്ട് എവിടെ അങ്ങനെയൊന്നും കണ്ടില്ല. മൊത്തം മഴ ഉണ്ടായിരുന്നേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ഫുള്ള് കോടയൊക്കെ കയറി കിടക്കുകയാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടീമിൽ മലയാളികളുണ്ട് കേട്ടോ, രണ്ട് മലയാളികളുണ്ട്. അവരിപ്പോൾ ഞാൻ കണ്ടു ഇപ്പോഴും ആൾക്കാരെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. സമയം 3 മണി ആയിട്ടുള്ളൂ, പോയിട്ട് വരാനുള്ള ടൈമൊക്കെ ഉണ്ട്. അവരെ നമുക്കിനി തിരിച്ചു വന്നിട്ട് കാണിച്ചു തരാട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചിവിടെ എത്തി. ഇവിടെയൊക്കെ ടെൻറ്റുകളുടെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട്. ട്രക്ക് ചെയ്യാൻ പോയവരുടെ അവരുടെ പാക്കേജിലെ ടീമുകളെല്ലാം ടെൻറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്യും. എന്തായാലും മഴ കഴിഞ്ഞിട്ട് ഇതേ ആ ഭാഗത്തൊക്കെ അതേ ക്ലൗഡ്സൊക്കെ മാറി ആകാശമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേ താഴോട്ടുള്ള വ്യൂ നോക്കി, അപ്പുറത്തെ മലയൊക്കെ മൊത്തം കോട കയറി മൂടി കിടക്കുകയാണ്. അങ്ങ് കാണുന്ന ആ മലേൻ്റെ ടോപ്പിൽ നിന്നാണ് നമ്മളിപ്പോൾ നടന്ന് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ വിശക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മാഗിയോ ചായയോ എന്തെങ്കിലും കുടിക്കണം. അതുപോലെ ഡോമിറ്ററി സെറ്റാകണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുന്നത് പിറ്റേന്ന് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ എത്തി. അവിടെ നമ്മൾ ഡോമിറ്ററി എടുത്തു. ഇവിടെ നമ്മൾ എൻട്രി ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. നമ്മൾ വിശ്വമ എന്ന് പറയുന്ന വില്ലേജ് ഇതാണ് കയറി വരുന്നതെങ്കിൽ അവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. ഈ സൂക്കു വാലി ട്രക്കിങ്ങിന് നമുക്ക് പൈസ കൊടുക്കണം. നമുക്കൊരു എൻട്രി ചാർജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതേ ഇങ്ങനെ സൂക്കു എൻട്രി കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ട്. ഇതിനകത്ത് നമുക്കുണ്ടല്ലോ ഡൊമസ്റ്റിക് ട്രാവലേഴ്സിന് എൻട്രി ടിക്കറ്റ് വരുന്നത് 100 രൂപയാണ്. അതുപോലെ ഗോപ്രോ ക്യാമറയ്ക്ക് എല്ലാം 200 രൂപ ചാർജ് ഉണ്ട്. 300 രൂപ എൻട്രി ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ വന്ന് അവരോട് ചോദിച്ചു ആ ഡോമിറ്ററി വേണമെന്ന് പറഞ്ഞത്. ഈ കാണുന്ന ഇതിനകത്താണ് എല്ലാവരും കിടക്കുക. അപ്പോൾ ഒരു മാറ്റും എടുത്തു, അതേപോലെ തന്നെ ഒരു ബ്ലാങ്കറ്റും എടുത്തു. പിന്നെ വൈകുന്നേരം ഒക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു കാര്യമുണ്ട്, ഇന്നലെ വീക്കെൻഡ് ആയിരുന്നു, ഇന്നലെ ശനി ഇന്ന് ഞായറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് വന്നിട്ട് അവിടെ ടെൻറ്റ് അടിക്കാനുള്ള സ്ഥലമെല്ലാം നിറഞ്ഞു. അതേപോലെ തന്നെ ഡോമിറ്ററി ഫുള്ള് ഫില്ലായി, ആൾക്കാരുടെ തിരക്കായിരുന്നു മൊത്തത്തിൽ. ഞാൻ വന്ന ഉടനെ ഒരു ചായയും മാഗിയും കഴിച്ചു. നമുക്ക് വേണേൽ ഫുഡ് കിട്ടും രാത്രിയിൽ, പക്ഷേ വൈകുന്നേരം അത് കഴിച്ചിട്ട് ഞാൻ നേരെ കയറി കടന്നു. പിന്നെ ഇപ്പോൾ രാവിലെ 7 മണിക്കാണ് എണ്ണിക്കുന്നത്. അതുപോലെ വൈകുന്നേരം സമയത്ത് ചെറുതായിട്ട് കോടയ്ക്ക് നിന്ന് മാറി സൺസെറ്റിൻ്റെ നമുക്ക് അവിടുന്ന് ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റാണ് അവിടുന്ന് മെയിനായിട്ട് കാണാം. സൺറൈസ് ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ആ സമയത്ത് എല്ലാവരും അവിടെ വന്നിരുന്നു. അവിടെ നിറച്ചും ടെൻറ്റ് നിറഞ്ഞായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ആദ്യം വന്നിട്ട് മാറ്റൊക്കെ എടുത്തിട്ട് ഒരു സ്ഥലം പിടിക്കുന്നതാണ് നല്ലത്. കാരണം അവിടെ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം നിറഞ്ഞിട്ട് നമുക്ക് നല്ല സ്ഥലമൊന്നും കിട്ടത്തില്ല. വലിയ വൃത്തിയോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ജസ്റ്റ് ഒരു മാറ്റ് തരും, അവർ ബ്ലാങ്കറ്റും കിട്ടും. ബ്ലാങ്കറ്റിന് രണ്ട് തരത്തിലുണ്ട്, കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതുകൊണ്ട് 50 രൂപ 100 രൂപ. അപ്പോൾ രാവിലെ എണീറ്റ് അവർ ചായ അവിടെ കുടിച്ചു. ഇവരവിടെ ബില്ലിങ് കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നോക്കുന്നില്ല കേട്ടോ. നമ്മൾ രാവിലെ ബാഗ് എടുത്ത് പോയാൽ പോലും അറിയത്തില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു എൻ്റെ ബില്ല് എത്രയെന്ന്. എനിക്ക് സ്റ്റേക്ക് എല്ലാം കൂടെ 250 രൂപയാണ് വന്നത്. അതുപോലെ മാഗി ചായക്കെല്ലാം കൂടെ ഒരു 100 രൂപയ്ക്ക് പുറത്ത് എന്തായാലും വന്നിട്ടുണ്ടാവും. മാഗിക്ക് 50 രൂപയാണ്. അപ്പോൾ അവർ റൗണ്ട് ചെയ്ത് എൻ്റെ അടുത്ത് നിന്ന് 150 രൂപ വാങ്ങിച്ചുള്ളൂ. ഞാൻ കൊടുത്തു, പക്ഷെ അവർ വാങ്ങിച്ചില്ല. അത് മതി എന്ന് പറഞ്ഞു. കാരണം ഇന്നലെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ. എന്തായാലും കുഴപ്പമില്ല, ഇത് ഫോറസ്റ്റിൻ്റെ സ്ഥലമായിരിക്കും. അവർ കുറച്ച് ആൾക്കാർ ലീസിന് എടുത്തിട്ട് നടത്തുന്നതാണ്. നമ്മൾ കരുതി ഈ സമയത്ത് ആൾക്കാരുണ്ടാവില്ല. വീക്കെൻഡിൽ മണിപ്പൂരിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ട്രക്ക് ചെയ്യുന്നതാണ് സോക്കു വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ്. ഇതാണ് ഫസ്റ്റ് വ്യൂ പോയിന്റ് വരുന്നത്. നമ്മൾ ജക്കാമ്മ എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്ന് വരുമ്പോൾ, അപ്പോൾ ഞാൻ രാവിലെ ആ മല ഇങ്ങോട്ട് കയറി. ഇതേ ഇവിടെ എത്തിയ സമയം രാവിലെ 7.5 കഴിഞ്ഞു. അതുപോലെ ഞാൻ മലയാളികളുടെ കാര്യം പറഞ്ഞായിരുന്നു. അവർ ഇന്നലെ തിരിച്ചു വന്നപ്പോൾ രാത്രിയായി, അതുകൊണ്ട് വീട് എടുക്കാൻ പറ്റില്ല. രാവിലെ കാണിക്കാമെന്ന് വെച്ചത് അപ്പോഴത്തേക്ക് അവർ ഞാൻ എണ്ണീക്കതിന് മുന്നേ പോയി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഹോൺദവേയിൽ, അവർ ഈ വഴി തന്നെ ആണോ ഇറങ്ങിയെന്ന് അറിയത്തില്ല, ഹോൺദവേയിൽ കാണുകയാണെങ്കിൽ കാണിച്ചത്. അങ്ങനെ നമ്മൾ ആ വ്യൂ പോയിന്റിന് അവിടെ നിന്ന് 8,300 സ്റ്റെപ്സ് താഴേക്ക് ഇറങ്ങിയതേ. താഴെ എത്തി, വണ്ടി ഇവിടെ കിടപ്പുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതേ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. വണ്ടി ഇവിടെ ഇരുന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, സേഫാണ്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാനൊരു പാമ്പിൻ്റെ കാര്യം സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വഴിക്ക് പാമ്പുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇറങ്ങുന്ന വഴിക്ക് വഴിയിലൊരു ചെറിയ പാമ്പ് കിടപ്പുണ്ടായിരുന്നു. വിഷമുള്ള ഐറ്റംസ് ആണോ എന്നറിയില്ല, എന്നെ കണ്ടുപോലെ കാട്ടിക്ക് കയറി അവിടെ ഓടി പോകുന്നു പെട്ടെന്ന്. ഇവിടെ താഴെ ഭാഗത്ത് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും പാമ്പിനെ കൂടെ സൂക്ഷിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, സൂക്കു വാലി എന്ന് പറയുന്ന വേറൊരു പ്രത്യേകത ഉണ്ട്. സൂക്കു ലില്ലി എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം ലില്ലിപ്പൂവാന്ന് തോന്നുന്നുണ്ട്. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാണാനായിട്ടും സൂക്കു വാലിയിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് അങ്ങോട്ട് തിരിച്ചിറങ്ങി ഈ വഴിക്ക് വരാൻ 2 മണിക്കൂർ എടുത്തുള്ളൂ കേട്ടോ. നമ്മൾ 7.5 പോകുന്നതാണ്. ഇപ്പോൾ സമയം 9:30. അപ്പോൾ എന്തായാലും വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോവാണ്. നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് മേളിൽ നിന്ന് കിട്ടിയ സ്റ്റിക്കാണ്, ആരോ വെച്ച സ്റ്റിക്ക്. അത് നമ്മൾ ഇവിടെ തിരിച്ചു വെക്കുന്നു, വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടും. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മഴ നിങ്ങൾ കണ്ടല്ലേ. നമ്മളിപ്പോൾ ആ ഓഫ് റോഡ് ഇറങ്ങി വരികയായിരുന്നു. ചില സ്ഥലങ്ങൾ ചെറുതായിട്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴി ക്ലിയർ ആയിരുന്നു. പക്ഷേ ഇവിടെ കണ്ടോ, ഇത് നോക്കിയ വലിയ കല്ലുകൾ വീണ് കിടക്കുന്നത്, ഇതെല്ലാം കൊണ്ട് ഇടിഞ്ഞ് വീണ്. ഇത് നമ്മൾ ഇന്നലെ പോകുമ്പോൾ ഒന്നുമില്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം മഴയ്ക്ക് ഇത്രയും സംഭവിച്ചു. ഞാനത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. നമുക്ക് മുന്നിക്കിനിയും പോകാൻ പറ്റത്തില്ല. ഈ ഒരു വഴി തന്നെ ഉള്ളൂ തിരിച്ചിറങ്ങാൻ. ഈ കല്ല് മാറ്റാണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതും മുൻകൂട്ടി കാണേണ്ട വരും. ഈ സൈഡിലെ കുറച്ച് കല്ല് പറക്കി കളഞ്ഞാൽ ഇങ്ങനെങ്ങനെയും പോവാം. ട്രക്കിങ്ങിൻ്റെ കൂടെ ഇങ്ങനത്തെ പണി കൂടെ ചെയ്യേണ്ട അവസ്ഥയെ. അവിടെ ഒരു സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്. അതേപോലെ അതെ, ഈ കല്ലൊക്കെ ഞാൻ ഇവിടുന്ന് തള്ളി മാറ്റി കിട്ടോ. പിന്നെ ചെറിയ കല്ലൊക്കെ എടുത്ത് മാറ്റി നല്ലപോലെ ക്ഷീണിച്ചു. അപ്പോൾ ഈ ഗ്യാപ്പിലൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയോട് പോകേണ്ടി വരും. അതുപോലത്തെ കല്ലൊക്കെ കിടന്നിരുന്നെങ്കിൽ എന്തായാലും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാറ്റാൻ പറ്റത്തില്ലായിരുന്നു, പെട്ടുപോയേനെ.
ഇതിന് നൈസായിട്ട് എടുത്തോണ്ട് പോട്ടെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സുക്കു വാലി ട്രക്കിങ്? നമ്മൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ആസാമിലെ ഗുവാഹട്ടിയിൽ വന്നു. അവിടുത്തെ ചൂട് കാരണം നമ്മളിത് മേഘാലയയിലെ ഷില്ലോങ്ങില് നമ്മളാ നിന്ന ഹോസ്റ്റലിലാണുള്ള അലനും അവരെല്ലാം ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു കുറച്ച് ദിവസത്തേക്ക് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ തിരിച്ച് ഗുവാഹട്ടിക്ക് തന്നെ പോകും. അപ്പൊ എന്തായാലും സുക്കു വാലിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുന്ന അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം. മാക്സിമം വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. അതുപോലെ നോർത്ത് ഈസ്റ്റ് ട്രിപ്പ് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ കൂടുതൽ ഉള്ള ഏരിയയിലേക്കും തൽക്കാലം നമ്മൾ പോകുന്നില്ല. ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് നമുക്ക് അടുത്തൊരു ട്രിപ്പിൽ പിടിക്കാം. അപ്പോൾ ഇനി പുതിയ യാത്രകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ.